वेलकम टू आवर चैनल मलबा क्लासी किचन पचकरी काय पट्टी और मुतेसी पोटैटो चुल्ली एंदा चुल्लीए एनेड को वेग पोई चिल्ली पोटैटो को यस फ्रेंड्स इन उम्मा और चिल्ली पोटैटो आना आकाम बोनद इदु उम्मा चिल्ली चिकन द स्टाइल आने इदंडाकाम बोने इदंगने अंडाकन नोकियालो हेलो फ्रेंड्स इन ഞാൻ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത് മോൾ പറഞ്ഞതുപോലെ ചില്ലി ചിക്കൻ സ്റ്റൈലിൽ ഒരു ചില്ലി പൊട്ടേറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നോൺ വെജ് ഇല്ലാതെ ചോറ് ഇറങ്ങില്ല എന്ന് പറയുന്നവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡ് ഡിഷ് തന്നെയാണിത് എന്നാൽ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കണം അതിനായി ഞാൻ ഇവിടെ ഒരു 100 ഗ്രാം മൈദാ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് ഒരു തിക്ക് ബാറ്റർ റെഡിയാക്കണം ബാറ്ററിന് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഞാൻ ഒരു അര കിലോ ഉരുളക്കിഴങ്ങ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലെ ഓരോ പീസും ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഒരു കടായിയിലോട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓരോ പീസ് ഉരുളക്കിഴങ്ങും ബാറ്ററിലോട്ട് ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലോട്ട് ചേർക്കാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഇതൊരു ഗോൾഡൻ നിറമാവുന്നതുവരെ ഫ്രൈ ചെയ്യുക ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം അങ്ങനെ ബാച്ച് ബാച്ചായി എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങ് മൊത്തം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മറ്റൊരു കടായിയിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം 4 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായി വഴറ്റുക ഇനി ഒരു അല്പം കാപ്സിക്കം അരിഞ്ഞതും ചേർക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കുക ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് മിക്സ് ചെയ്തു കൊടുക്കുക 3 ടീസ്പൂൺ സോയ സോസ് ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക 2 ടീസ്പൂൺ ചില്ലി സോസ് ചേർക്കാം ഇതും മിക്സ് ചെയ്തു കൊടുക്കുക 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം മിക്സ് ചെയ്യുക ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം ഇത് നന്നായി യോജിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കുക ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് ചേർക്കുക ഇത് നന്നായി മിക്സ് ചെയ്തു കൊടുക്കുക സോസ് ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ചില്ലി പൊട്ടേറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആണ് അതുപോലെ എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് ചോറിന്റെ കൂടെയും ഫ്രൈഡ് റൈസിന്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഡിഷാണ് ട്ടോ ഇതാ നമ്മൾ ചില്ലി പൊട്ടേറ്റോ കണ്ടില്ലേ കാണാനി ചില്ലി ചിക്കനെ പോലെ ഇല്ലേ ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം
flavors. See you soon. Bye bye.